മലയാള സിനിമാ രംഗത്ത് ശ്രീദേവിക്ക് ഉണ്ടായിരുന്ന അപൂർവം സുഹൃത്തുക്കളിൽ ഒരാളാണ് വിധുബാല. ഉടൻ തന്നെ ചെന്നൈയിൽ ആ പഴയകാല താരങ്ങൾ ഒത്തുചേരാനിരിക്കുമ്പോഴാണ് ശ്രീദേവിയുടെ അകാലത്തിലുള്ള ഈ വേർപാട്. ഇതൊരു വിയോഗം എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല, ഒരു ഷോക്കാണ് എനിക്ക്. നമ്പായിരിക്കാൻ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ സുഹൃത്തിന്റെ വേർപാട് ഇനിയും വിധുബാലയ്ക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. തമിഴകം കടന്ന് മലയാളത്തിലൂടെ ശക്തമായ ബന്ധമായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്നത്. ഉന്നയിസുറ്റൂലകം എന്ന ജയലളിത ചിത്രത്തിലൂടെയാണ് വിധുബാലയും ശ്രീദേവിയും ഒന്നിക്കുന്നത്. ആ ചിത്രത്തിൽ വിധുബാലയുടെ ബാല്യം അവതരിപ്പിച്ചത് ശ്രീദേവിയായിരുന്നു. പിന്നീട് അനുജത്തിയും മകളുമൊക്കെയായി ഇരുവരും സിനിമകളിൽ നിറഞ്ഞു നിന്നു. മലയാളത്തിലേക്ക് ചുവടുമാറ്റിയ വിധുബാലയ്ക്കൊപ്പം ആശീർവാദം, കുറ്റവും ശിക്ഷയും തുടങ്ങിയ സിനിമകളിൽ ശ്രീദേവിയും ഉണ്ടായിരുന്നു. സിനിമാ രംഗത്ത് നിന്ന് വിധുബാല പിൻവാങ്ങുമ്പോഴേക്കും ശ്രീദേവി ഒരു വടവൃക്ഷമായി മാറിയിരുന്നു. എൻ്റെ മനസ്സിൽ ചില അന്ന് കുറേ പടങ്ങൾ എൻ്റെ ചെറുപ്രായമായിട്ട് അഭിനയിച്ചുകൊണ്ട് എനിക്കൊരു അനിയത്തി അങ്ങനെയുള്ളൊരു ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ആ വളർച്ച കണ്ട് വളരെയധികം ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. അതും നമ്മളുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഇന്ത്യ കീഴടക്കി എന്ന് പറയുമ്പോൾ അതൊരു ഒരു അഭിമാനമാണ് നമുക്ക്. ആഴത്തിൽ ബന്ധം സൂക്ഷിച്ചിരുന്ന പഴയകാല താരങ്ങൾ വീണ്ടും ഒത്തുചേരണമെന്നത് ശ്രീദേവിയുടെ നിർബന്ധമായിരുന്നു. അതിനായുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ശേഷമാണ് അവർ ദുബൈയിലേക്ക് പോയത്. ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ സുഹൃത്തുക്കളെ തേടിയെത്തിയതാവട്ടെ മരണവാർത്തയും. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.